ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ കലാമണ്ഡലത്തിൽ ഫിംഗർ പ്രിൻറ്റിങ്ങാണ് ചെയ്യാൻ പഠിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് കൂട്ടുകാർ വന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ടീച്ചർ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ടീച്ചർ ഇവിടെ ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. മരത്തിൻ്റെ തന്നെ വേണമെന്നില്ല, നമുക്ക് ബലൂൺ വരയ്ക്കാം, അതുപോലെ തന്നെ വീട്, ഫിഷ്, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും നമ്മൾ ഫിംഗർ പ്രിൻറ്റിന് വേണ്ടി നമുക്ക് വരയ്ക്കാം കേട്ടോ. ടീച്ചർ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത് ഒരു മരത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ടീച്ചർ അതെ കണ്ടോ, ഇവിടെ കുറച്ച് കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കളറിൻ്റെ അവിടെ ഇങ്ങനെ നമ്മുടെ വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ കണ്ടോ നമ്മൾ കളർ തേക്കുന്നു. എന്നിട്ട് ഇതേ നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഇവിടെ ഇങ്ങനെ പെയിൻ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ബ്ലാക്ക് കളർ നമുക്ക് ദേ ഇങ്ങനെ ഫുള്ളാക്കാം കേട്ടോ. ഈ തടിയെ ഫുള്ള് മരത്തിൻ്റെ ശിഖരത്തേലും തടിയിലും ഒക്കെ ഫുള്ള് നമുക്ക് ഇങ്ങനെ ആക്കാം. ഓക്കെ, ഓക്കെ. ടീച്ചർ ഇവിടെ നിറച്ചു ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ശിഖരത്തേൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കണ്ടോ. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി കണ്ടോ. അത് ഇപ്പം കണ്ടോ, ഇത് ഫുള്ള് നമ്മൾ അടിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് അടുത്ത് നമ്മുടെ പച്ച കളർ എടുത്തിട്ട് ഗ്രീൻ കളർ എടുത്തിട്ട് നമുക്കിത് ഈ ഇലകൾക്കും ഇങ്ങനെ 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 കൊടുക്കാം കേട്ടോ. അതും നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ഈ ഇലകളുടെ അകത്ത് തന്നെ ഇങ്ങനെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഫുള്ളാക്കാമേ. ഇത് നോക്കിയാൽ നമ്മുടെ ഫിംഗർ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ദേ കണ്ടോ ഇവിടെ നിറയെ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, ദേ നോക്കി ടീച്ചർ ഫുള്ള് ദേ ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഭംഗിക്ക് വേണ്ടി പുല്ലായിട്ട് ദേ നമുക്കിവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കാം. ദേ ടീച്ചർ ദേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ പടം വരച്ചിട്ട് നമ്മുടെ ഫിംഗർ വെച്ച് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം വരച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ട് അയച്ചു തരണം കേട്ടോ. മറക്കാതെ അയച്ചു തരണേ.